നമസ്കാരം. മഹാഭാരതത്തിലെ ദുഃഖപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന കർണന്റെ കഴിവുകളെയും സൽക്കർമ്മങ്ങളെയും കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. എന്നാൽ വിധിയാൽ അദ്ദേഹം പലയിടങ്ങളിലും ദുർബലനാവുകയും ചെയ്യുന്നുമുണ്ട്. കർണന്റെ വിജയധനുസിനെ കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. വിധിയാൽ കർണൻ പലയിടത്തും കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ജനനം മുതൽ വിധിയുടെ വിളയാട്ടം. ഒരിക്കൽ കുന്തിദേവിയുടെ പരിചരണത്തിൽ അതീവ സന്തുഷ്ടനായ ദുർവാസാവ് കുന്തിദേവിയുടെ ഭാവിയെക്കുറിച്ച് മനസ്സിലാക്കി ഒരു ദിവ്യമന്ത്രത്തിന്റെ ജ്ഞാനം നൽകി. എന്നാൽ തന്റെ പക്വതയില്ലായ്മയാൽ കുന്തിദേവി ആ മന്ത്രം പരീക്ഷിച്ചു നോക്കി. അതിനാൽ സൂര്യഭഗവാനിൽ നിന്നും കർണൻ കുന്തിദേവിക്ക് ജനിച്ചു. ആ കുഞ്ഞിനെ കുന്തിദേവി ഒരു കൊട്ടയിലാക്കി പുഴയിൽ ഒഴുക്കുകയായിരുന്നു. ആ ഒഴുകി വന്ന കൊട്ട ഒരു സൂതന് കിട്ടുകയും അദ്ദേഹം ആ കുഞ്ഞിനെ സ്വന്തം മകനായി വളർത്തുകയുമാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു ക്ഷത്രിയനായി ജനിച്ചെങ്കിലും താൻ ചെയ്യാത്ത കുറ്റത്താൽ ഒരു സൂതപുത്രനായി കർണന് ജീവിക്കേണ്ടി വന്നു. കഴിവുണ്ടായിട്ടും തിരസ്കരിക്കപ്പെട്ടു. സൂതപുത്രനായി ജീവിച്ചിരുന്ന കർണന് ആയുധാഭ്യാസം നേടണം എന്ന അതിയായ ആഗ്രഹമുണ്ടായി. എന്നാൽ സൂതപുത്രനായ കർണനെ പഠിപ്പിക്കുവാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ദ്രോണർ തിരിച്ചയച്ചു. ക്ഷത്രിയനായി ജനിച്ചിട്ടും അർഹിക്കുന്ന ജ്ഞാനം കർണന് വിധിയാൽ നിഷേധിക്കപ്പെട്ടു. പരശുരാമനോട് പറഞ്ഞ കള്ളവും ശാപവും. ഗുരുക്കന്മാരാൽ നിഷേധിക്കപ്പെട്ട കർണൻ ആയുധകലകൾ പഠിക്കുവാൻ വേണ്ടി ബ്രാഹ്മണനാണെന്ന് പരശുരാമനോട് കള്ളം പറയുകയും അദ്ദേഹത്തിന്റെ കീഴിൽ പഠിക്കുകയും ചെയ്തു. തന്റെ ശിഷ്യനിൽ പരശുരാമൻ അതീവ സന്തോഷവാനായിരുന്നു. എന്നാൽ ബ്രാഹ്മണനാണ് എന്ന് കള്ളം പറഞ്ഞ് ശിക്ഷണം അഭ്യസിച്ചതിനാൽ പരശുരാമൻ കർണനെ ശപിച്ചു. ആവശ്യമായ സന്ദർഭത്തിൽ പഠിച്ചത് മറക്കും എന്നായിരുന്നു ശാപം. താൻ ക്ഷത്രിയനാണ് എന്ന് അറിവില്ലാത്തതിനാൽ വിധി കർണനെ തോൽപ്പിച്ചതിനാൽ ലഭിച്ച ശാപമായി ഇതിനെ കാണാം. ആയുധാഭ്യാസ പ്രകടനവും സ്വയംവരവും. പാണ്ഡവരും ഗുരുകുലവാസത്തിന് ശേഷം ആയുധാഭ്യാസ പ്രകടന സമയത്ത് കർണനും തന്റെ ആയുധാഭ്യാസ പ്രകടനം അവിടെ വെച്ച് കാണിച്ചു. എന്നാൽ കർണൻ ഒരു സൂതപുത്രനാണ് എന്നും അതിനാൽ ഗുരുവിനെ കബളിപ്പിച്ചാണ് ഈ വിദ്യകൾ പഠിച്ചതെന്നും പറഞ്ഞ് അവിടെയും ദ്രോണർ ആക്ഷേപിക്കുകയാണ് ഉണ്ടായത്. കഴിവും രാജ്യവും എല്ലാം ഉണ്ടായിട്ടും ദ്രൗപദിയുടെ സ്വയംവര സമയത്തും ആ സഭയിൽ നിന്ന് സൂതപുത്രനായതിനാൽ തല താഴ്ത്തി കർണന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ഭൂമിദേവിയുടെ ശാപവും ബ്രാഹ്മണ ശാപവും. ഒരിക്കൽ കർണൻ ആയുധം അഭ്യസിക്കുമ്പോൾ അറിയാതെ ഒരു ബ്രാഹ്മണന്റെ പശുവിനെ അമ്പേൽക്കുകയും അതിനാൽ ഗോവധം ഉണ്ടായി. ഇതിൽ കുപിതനായ ബ്രാഹ്മണൻ തന്റെ പശു എപ്രകാരം മരിച്ചുവോ അതേപോലെ കർണനും ആയുധമൊന്നും കയ്യിലില്ലാതെ മരിക്കുമെന്ന് ശാപം നൽകി. ഇതേപോലെ ഒരിക്കലൊരു കുട്ടി തന്റെ തേൻ ഭൂമിയിൽ വീണു എന്ന് പറഞ്ഞ് കരയുന്നത് കർണൻ കണ്ടു. ആ കുട്ടിയുടെ കരച്ചിൽ മാറ്റുവാൻ വേണ്ടി കർണൻ ആ സ്ഥലത്തെ മണ്ണ് കയ്യിലെടുത്ത് പിഴിഞ്ഞുകൊണ്ട് തേൻ ആ കുട്ടിക്ക് നൽകി. എന്നാൽ ഇതിൽ കുപിതയായ ഭൂമിദേവി, ഭൂമിയുടെ ആവശ്യം നിനക്ക് ഏറ്റവും ആവശ്യമാകുന്ന സമയത്ത് അത് ലഭിക്കില്ല എന്ന് പറഞ്ഞ് ശപിച്ചു. ഈ ശാപങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മരണത്തിനും കാരണമായി. ഇവ വിധി വില്ലനായതിനാൽ കർണനെ വന്നു ഭവിക്കുന്നതാണ്. മാത്രമല്ല തന്റെ കവചകുണ്ടലം ബ്രാഹ്മണവേഷത്തിൽ വന്ന ഇന്ദ്രദേവന് നൽകി. ഇങ്ങനെ ദാനധർമ്മിഷ്ഠനും എന്നാൽ തന്റെ വിധിയാൽ കർണൻ പലപ്പോഴും കബളിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്.